പാർട്ടിലേക്ക് കടക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറ്റത്തിലെ പാർട്ടിക്കിൾസിനെ പറ്റിയാണ് ചർച്ച ചെയ്തത്. അതായത് ഒരാറ്റത്തില് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസും നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസും ചാർജ്ലെസ് പാർട്ടിക്കിൾസും ഉണ്ട്. നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ ഇലക്ട്രോൺ എന്നും പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ പ്രോട്ടോൺ എന്നും ചാർജ്ലെസ് പാർട്ടിക്കിൾസിനെ ന്യൂട്രോൺസ് എന്നും വിളിച്ചു. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ആറ്റത്തിൻ്റെ ചാർജ് ഉണ്ടോ എന്ന് നോക്കാം. ആറ്റത്തിനുള്ളിൽ പാർട്ടിക്കിൾസിന് ചാർജുണ്ട്. എന്നാൽ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, ആറ്റത്തിന് ചാർജില്ല. ദേർ ആർ ഇലക്ട്രിക്കലി ചാർജ് പാർട്ടിക്കിൾസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ആൻഡ് പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടോൺസ്. But the presence of electric charge hasn't been felt to atoms or to molecules made up of atoms. Why is it so? അപ്പം എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസും പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസും ആറ്റത്തിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കുന്നത്? അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. റൂദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ പ്ലാനറ്ററി മോഡൽ റൂദർഫോർഡ് സൗരയൂഥ മാതൃക ഉണ്ടാക്കിയത് റൂദർഫോർഡ് ആണ്. റൂദർഫോർഡിനെ പറ്റി നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ്. റൂദർഫോർഡ് ത്രൂ ഹിസ് എക്സ്പെരിമെൻറ്റ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ഫൗണ്ട് ദാറ്റ് ദ ആറ്റം ഹാസ് എ സെൻട്രൽ ആൻഡ് ഹോൾ മാസ് ഓഫ് ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആറ്റത്തിനൊരു സെൻറ്റർ ഉണ്ടെന്നും അതിന് ഒരാറ്റത്തിൻ്റെ ഫുൾ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിച്ചതാണ്. ഇറ്റ് ഈസ് ഹി സജസ്റ്റഡ് എ മോർ ഓർ ലെസ് അക്സെപ്റ്റബിൾ മോഡൽ ഓഫ് ആൻ ആറ്റം. ദിസ് മോഡൽ ഈസ് നോൺ ആസ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അദ്ദേഹം ഒരാറ്റത്തിൻ്റെ മോഡൽ മുന്നോട്ട് വെച്ചു, അതിനാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നാണ് അറിയപ്പെടുന്നത്, സൗരയൂഥ മാതൃക. ഇപ്പോഴും പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ഇൻവെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാം. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ആരുമായി ക്ലേറ്റ് ചെയ്തതാണ്? റൂദർഫോർഡ്സ്. റൂദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം സൗരയൂഥ മാതൃക. ഇറ്റ് ക്യാൻ ബി അസ്യൂംഡ് ദാറ്റ് പാർട്സ് ഓഫ് ആൻ ആറ്റം ആർ അറേഞ്ച് ഇൻ സോളാർ സിസ്റ്റം. അദ്ദേഹം സോളാർ സിസ്റ്റത്തിനോടാണ് അദ്ദേഹം ഒരാറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ ഓമിച്ചത്. അതായത് സോളാർ സിസ്റ്റത്തിന് ഒരു സെൻറ്റർ ഉണ്ട്, അത് സണ്ണാണ് നമുക്കറിയാം. ആ സണ്ണിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആറ്റത്തിൽ ന്യൂക്ലിയസ് ആണ്. ആറ്റം ഹാസ് ആൾസോ എ സെൻറ്റർ, ദറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ഇനി സൺ ഈസ് അറ്റ് ദ സെൻറ്റർ, ന്യൂക്ലിയസ് ഈസ് അറ്റ് ദ സെൻറ്റർ. അതാണ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്, സിമിലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സൺ ഈസ് അറ്റ് ദ സെൻറ്റർ ആൻഡ് ന്യൂക്ലിയസ് ഈസ് അറ്റ് ദ സെൻറ്റർ. ഇനി സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നുണ്ട്. അത് ആ പാത്തിന് ഓർബിറ്റ്സ് എന്നാണ് സോളാർ സിസ്റ്റത്തിൽ. അപ്പോൾ ആ പ്ലാനറ്റിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇലക്ട്രോൺസ് ആണ് റിവോൾവ് ചെയ്യണത്. അപ്പോൾ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ന്യൂക്ലിയസിൻ്റെ ഷെൽ. ആ ഷെല്ലിൽ കൂടി പ്ലാനറ്റിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. അതാണ് അദ്ദേഹം പ്ലാനറ്ററി മോഡൽ ആറ്റം മുന്നോട്ട് വെച്ചത്, ആറ്റം മാതൃക മുന്നോട്ട് വെച്ചത്. ദ അറ്റോമിക് മോഡൽ പ്രപ്പോസ്ഡ് ബൈ റൂദർഫോർഡ് വാസ് ജനറലി അക്സെപ്റ്റബിൾ. അപ്പോൾ ഈ മോഡൽ അക്സെപ്റ്റ് ചെയ്തു, ശാസ്ത്രലോകം അക്സെപ്റ്റ് ചെയ്തു. ബട്ട് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ഇലക്ട്രോൺ ഷുഡ് ഇവൻച്വലി കൊളാപ്സ് ഇൻ ദ ന്യൂക്ലിയസ് ആസ് ദേ ലൂസ് ദെയർ എനർജി വൈ റിവോൾവിംഗ് വിത്തിൻ ദ ഫീൽഡ് ഓഫ് അട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയസ്. അപ്പോൾ ഇതനുസരിച്ചാണെങ്കിൽ അതായത് ഇലക്ട്രോൺസ് ബട്ട് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ഇലക്ട്രോൺ ഷുഡ് ഇവൻച്വലി കൊളാപ്സ് ഇൻ ദ ന്യൂക്ലിയസ്. ഈ ഇലക്ട്രോ ഒരു വളഞ്ഞ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു എപ്പോഴും എനർജി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ എനർജി അവസാനം ലൂസ് ചെയ്ത് ആ ന്യൂക്ലിയസിൽ വന്ന് കൊളാപ്സ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഒരു നമുക്ക് ഈ പിക്ചർ നോക്കിയാൽ അറിയാം, ഇലക്ട്രോൺസ് ഇങ്ങനെ വളഞ്ഞ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം സഞ്ചരിക്കുമ്പോൾ അത് എനർജി ഒരുപാട് ലൂസ് ചെയ്യും. അതിന് അവസാനം ആ എനർജി ലൂസ് ചെയ്ത് ന്യൂക്ലിയസിൽ വന്ന് കൊളാപ്സ് ന്യൂക്ലിയസിൽ വന്ന് പതിക്കേണ്ടതാണ്. അപ്പോൾ അതാണ് അത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്നാണ് അതിനെ പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അനുസരിച്ച് ഒരു ബോഡി ഇതുപോലെ വക്രപാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു എനർജി ഒരുപാട് എനർജി എമിറ്റ് ചെയ്ത് അവസാനം എനർജി ലൂസായി ന്യൂക്ലിയസിൽ വന്ന് കൊളാപ്സ് ചെയ്യേണ്ടതാണ്. ബട്ട് ദിസ് ഡസ് നോട്ട് ഹാപ്പൻ ഇൻ ആറ്റം. പക്ഷെ ആറ്റത്തിൻ്റെ കേസിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇലക്ട്രോൺസുകളുടെ എനർജി നഷ്ടപ്പെടുന്നില്ല, അത് ന്യൂക്ലിയസിൽ വന്ന് പതിക്കുന്നില്ല. റൂദർഫോർഡ് ഫെയിൽഡ് ടു ഗിവ് ആൻ എക്സ്പ്ലനേഷൻ ടു ദ ഡൗട്ട് ഓഫ് സയൻറ്റിഫിക് വേൾഡ്. അപ്പോൾ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ റൂദർഫോർഡിന് കഴിഞ്ഞില്ല. സോ ദിസ് മോഡൽ വാസ് ഇവൻച്വലി ഡിസ്കാർഡ്. അതുകൊണ്ട് ആ റൂദർഫോർഡ് മോഡല് ശാസ്ത്രലോകം അക്സെപ്റ്റ് ചെയ്തില്ല. അതാണ് റൂദർഫോർഡ് മോഡലിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ആ ബോർ മോഡൽ, അതായത് ആ റൂദർഫോർഡ് മോഡലിൻ്റെ ഡ്രോബാക്ക് എല്ലാം പരിഹരിച്ചുകൊണ്ട് ബോർ മോഡൽ ഓഫ് ആറ്റം, നമ്മൾ നീൽസ് ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രൊപ്പോസ്ഡ് എ ന്യൂ അറ്റോമിക് മോഡൽ ബൈ ഗിവിങ് എ ബെറ്റർ എക്സ്പ്ലനേഷൻ ടു ദ റൂദർഫോർഡ് മോഡൽ. അപ്പോൾ ഈ റൂദർഫോർഡ് മോഡലിന് ഒരു ബെറ്റർ എക്സ്പ്ലനേഷൻ, അതിന് ഒരു വിശദീകരണം നൽകിക്കൊണ്ട് പിന്നെ ബോർ മോഡൽ എന്നൊരു സയൻറ്റിസ്റ്റ് മുന്നോട്ട് വന്നു. ദിസ് മോഡൽ ഈസ് നോൺ ആസ് ബോർസ് മോഡൽ. ഈ മോഡലിനാണ് ബോർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ബോർ മോഡൽ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഗിവിങ് ലൂസിഡ് എക്സ്പ്ലനേഷൻ ടു ദ ഫീച്ചേഴ്സ് ഓഫ് ആറ്റം. അക്കോർഡിംഗ് ടു ബോർ മോഡൽ ദ റിവോൾവിംഗ് പാസ് ട്രേസ്ഡ് ബൈ ഇലക്ട്രോൺസ് ആർ കാൾഡ് ഓർബിറ്റ്സ്. അപ്പം നമ്മളിനി ആറ്റം മോഡൽ വരയ്ക്കാൻ പഠിക്കുന്നത് ബോർ മോഡൽ ആറ്റമാണ്. അപ്പോൾ ബോർ മോഡൽ ആറ്റം എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ ഐഡിയാസ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ബോർ മോഡലിൻ്റെ മെയിൻ ഐഡിയാസ് അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ബോർ മോഡലിൻ്റെ മെയിൻ ഐഡിയാസ് എന്ന് നോക്കാം. ആ പോയിൻ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 5 പോയിൻ്റ് ഉണ്ട്. അത് നന്നായിട്ട് എല്ലാവരും വായിച്ച് പഠിക്കേണ്ടതാണ്. അത് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് റിവോൾവർ ഉണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് പാത്സ് കാൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഒരു നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുന്നു. ആ പാതയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന് ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി, ഹെൻസ് ഷെൽസ് ആർ ആൾസോ കാൾഡ് എനർജി ലെവൽസ്. ഈ ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോൺസിന് ഒരു നിശ്ചിത അളവ് ഊർജമുണ്ട്, അതുകൊണ്ട് ഷെല്ലുകളെ എനർജി ലെവൽസ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇലക്ട്രോൺസിന് ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി, ഹെൻസ് ഷെൽസ് ആർ കാൾഡ് എനർജി ലെവൽ. ഇപ്പം ഇങ്ങനെ ചോദിക്കാം, വൈ ഷെൽസ് ആർ കാൾഡ് എനർജി ലെവൽ? ഇലക്ട്രോൺസിന് ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി, അതായത് ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്ന പാതയ്ക്ക് ഒരു നിശ്ചിത അളവ് ഊർജ്ജമുണ്ട്. ഇലക്ട്രോൺസിന് ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി, സോ ഷെൽസ് ആർ, അതുകൊണ്ട് ഷെല്ലുകളെ ഊർജ നിലകൾ എന്നും വിളിക്കാറുണ്ട്, എനർജി ലെവൽസ് ഊർജ നിലകൾ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആസ് ലോങ് ആസ് ആൻ ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്, അതായത് ഇലക്ട്രോൺസ് ഒരു നിശ്ചിത പാതയിൽ സഞ്ചരിക്കുന്നിടത്തോളം കാലം അത് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, അതിൻ്റെ എനർജിക്ക് വ്യത്യാസമൊന്നുമില്ല, ഇറ്റ് ഇസ് കോൺസ്റ്റൻറ്റ്, സ്ഥിരമാണ്. അപ്പോൾ ഈ നിശ്ചിത പാതയിൽ പർട്ടിക്കുലർ ഓർബിറ്റിൽ കൂടെ ഇലക്ട്രോൺസുകൾ റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും, ദ എനർജി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ് പോയിന്റ് ദ എനർജി ഓഫ് ദ ഷെൽസ് ഇൻക്രീസസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്, അതായത് ഈ ഷെല്ലുകളുടെ എനർജി കൂടിക്കൂടി വരും, ന്യൂക്ലിയസിൽ നിന്ന് അകലം വർദ്ധിക്കും തോറും ഷെല്ലുകളുടെ എനർജി കൂടി വരുന്നു. ആണ് ദ എനർജി ഓഫ് ദ ഷെൽ ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദ ഷെൽസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ക്യാൻ ബി നമ്പേർഡ് ഫ്രം നിയർ ദ ന്യൂക്ലിയസസ്, അതായത് ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഷെൽസിന് നമുക്ക് നമ്പർ ഇടാം. എഴുതുമ്പോഴോ 1, 2, 3, 4, 5, അതായത് ഷെൽസിൻ്റെ മോഡൽ, നമ്മൾ ആറ്റത്തിൻ്റെ മോഡൽ വരയ്ക്കുമ്പോഴേ അത് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഷെല്ലിന് തൊട്ടടുത്തുള്ള അടുത്ത ഷെല്ല് 1 നമ്പർ 2, 3, 4, 5, ഓർ അതിനെ നമുക്ക് ലെറ്ററേഴ്സ് ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഷെൽ കെ, സെക്കൻഡ് ഷെൽ എൽ, തേർഡ് ഷെൽ എം, ഫോർത്ത് ഷെൽ എൻ, ഫിഫ്ത്ത് ഷെൽ ഒ, അങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് മെയിൻ ഐഡിയാസ് ഓഫ് ബോർസ്. ഇനി എന്താണ് ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും എന്ന് നോക്കാം. നമ്മൾ പഠിച്ചു മാസ് എന്ന് പറയുന്നത് റൂദർഫോർഡ് എക്സ്പെരിമെൻ്റിൽ കൂടെ പ്രൂവ് ചെയ്തതാണ്. ടോട്ടൽ മാസ് ഓഫ് ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ദ ന്യൂക്ലിയസ്, ഒരു ആറ്റത്തിൻ്റെ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. അപ്പോൾ ന്യൂക്ലിയസിൽ ഏതൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട് അതിൻ്റെ ടോട്ടൽ മാസ് ആയിരിക്കുമല്ലോ ആറ്റത്തിൻ്റെ മാസ്. അപ്പോൾ ന്യൂക്ലിയസിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. അപ്പോൾ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ആകെ തുകയായിരിക്കും ആ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത്, അതാണ് മാസ് നമ്പർ. ഇനി അടുത്തത് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ ആകെ പ്രോട്ടോൺസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം, അതാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം അത്രയാണോ അതാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ പാർട്ടിക്കിൾസിൻ്റെ പേര് ഒന്നുകൂടെ ടേബിൾ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. നെയിം ഓഫ് പാർട്ടിക്കിൾസ് പ്രോട്ടോൺ. പൊസിഷൻ ടു ദ ആറ്റം, ആറ്റത്തിൽ എവിടെയാണ് അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ സെൻട്രൽ പാർട്ട് ന്യൂക്ലിയസിലാണ് പൊസിഷൻ. അതിൻ്റെ മാസ് 1U, അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1U.
യൂണിഫൈഡ് മാസ് എന്ന് പറയും, അത് നമ്മൾ പഠിക്കും. ഇനി ഇലക്ട്രോൺസ്, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ലൊക്കാലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്, ഷെല്ലിലാണ്. ഷെല്ലിലാണ് ഇലക്ട്രോണിൻ്റെ ലൊക്കാലിറ്റി, അത് സീറോ അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. ന്യൂട്രോൺ, ന്യൂട്രോൺ എന്ന് പറയുന്നത് അതിൻ്റെ ലൊക്കാലിറ്റി എന്ന് പറയുന്നത് അഗെയിൻ ന്യൂക്ലിയസിലാണ്. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലാണ്, അത് പ്രോട്ടോണിൻ്റെ മാസിന് തുല്യം, ഓൺ യു. അപ്പോൾ അതാണ് ടേബിൾ ഉള്ള അതിൻ്റെ ആൻസർ. ഇനി അടുത്തത്, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഹൂസ് മാസീസ് ആർ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ മാസ് ഓഫ് അൻ ആറ്റം. എന്ത് ഏതൊക്കെയാണ് ഒരാറ്റത്തിൽ ഫണ്ടമെൻ്റൽ, ഒരു മാസ് നിർണ്ണയിക്കുന്നത് ഒരാറ്റത്തിലെ ഏതൊക്കെ പാർട്ടിക്കിൾസാണ്? ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഘടകങ്ങൾ. ഒരു ആറ്റത്തിൻ്റെ മാസ് നിർണ്ണയിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്, മാസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിൽ ഉള്ള പാർട്ടിക്കിൾസ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. ഒരാറ്റത്തിൻ്റെ മാസ് നിർണ്ണയിക്കുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. വാട്ട് ഇസ് ദ മാസ് ഓഫ് പ്രോട്ടോൺ? പ്രോട്ടോണിൻ്റെ മാസ് വൺ യു. വാട്ട് ഇസ് ദ മാസ് ഓഫ് ന്യൂട്രോൺ? ഇറ്റ് ഈസ് ആൾസോ വൺ യു. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് അൻ ആറ്റം ഹാവിങ് ഓൺലി വൺ പ്രോട്ടോൺ ആൻഡ് വൺ ന്യൂട്രോൺ? ഒരു ആറ്റത്തിൻ്റെ മാസ് എത്രയായിരിക്കും? ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ പ്രോട്ടോണിനും ന്യൂട്രോണും കൂടെ ആഡ് ചെയ്താൽ മതി, അതാണ് ആറ്റത്തിൻ്റെ മാസ് ടു. ഫൈൻഡ് ദ മാസ് ഓഫ് അൻ ആറ്റം ഹാവിങ് ടു പ്രോട്ടോൺസ് ആൻഡ് ടു ന്യൂട്രോൺസ്. രണ്ട് പ്രോട്ടോൺസും രണ്ട് ന്യൂട്രോൺസും ഉണ്ടെങ്കിൽ ടു പ്ലസ് ടു ഫോറാണ് അതിൻ്റെ മാസ്. ഇസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ അൻ ആറ്റം ആൻഡ് ഇറ്റ്സ് മാസ്? അതായത് ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആറ്റം ആൻഡ് ഇസ് അതിൻ്റെ ഒരാറ്റത്തിൻ്റെ മാസും അതിലെ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ആകെ തുകയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാകുന്നതാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് പി പ്ലസ് എൻ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് മാസ് നമ്പർ? ഒരാറ്റത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂട്ടി കിട്ടുന്ന ആകെ തുകയാണ്. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസിന് മാസ് മാസ് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിൻ്റെയും ആകെ തുകയാണ് അതിൻ്റെ മാസ് നമ്പർ എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ എ. അത് നമുക്ക് എ എന്ന ലെറ്റർ ഉണ്ട്, അറ്റോമിക് മാസ് എ എന്ന ലെറ്റർ ഉണ്ട്, സൂചിപ്പിക്കാവുന്നതാണ് ഇവിടെ. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ പൊസിഷൻ ആൻഡ് ചാർജ് ഓഫ് ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം. അപ്പോൾ നമ്മൾ ഒരു ആറ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനും ചാർജും എല്ലാം പഠിച്ചു കഴിഞ്ഞു. വിച്ച് ഈസ് ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഓഫ് എൻ ആറ്റം ദാറ്റ് ക്യാൻ ബി ഡിസ്പ്ലേസ്ഡ് വെൻ ആറ്റം റബ് അഗൻസ്റ്റ് ഈച്ച് അദർ ഓർ ദ അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ വിത്ത് അതർ ആറ്റംസ്. അപ്പോൾ വിച്ച് ഈസ് ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ആണ്. എന്നാൽ ഏത് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസാണ്, ഒരാറ്റത്തിലെ ഏത് ഫണ്ടമെൻ്റൽ അടിസ്ഥാന ഘടകമാണ് ക്യാൻ ബി ഡിസ്പ്ലേസ്ഡ് വെൻ ആറ്റംസ് റബ് അഗെയിൻസ്റ്റ് ഈച്ച് അദർ, അവ തമ്മിൽ ഉരസുമ്പോഴോ ഓർ ദ അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴോ അതിന് സ്ഥാനചലനം സംഭവിക്കുന്നത്, ക്യാൻ ബി ഡിസ്പ്ലേസ്ഡ് അതിന് മാറ്റം സംഭവിക്കുന്നത് ഏത് പാർട്ടിക്കിൾസിനാണ്? നമുക്കറിയാം പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനകത്താണ്. അപ്പോഴിവിടെ ഇലക്ട്രോൺസിനാണ് സ്ഥാനം, അതാണ് ഷെല്ലുകളിൽ. അപ്പോൾ ഷെല്ലുകളിലുള്ള ഇലക്ട്രോൺസിനാണ് അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് നടക്കുന്നത്. അപ്പോൾ ആറ്റങ്ങൾ തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോണുകളാണ്, ഇലക്ട്രോണുകൾക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഈ റീസൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ ഇൻസൈഡ് ദ ന്യൂക്ലിയസ്, ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. സോ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ the displacement it takes place in negative charged particles, they are electrons. Since the atom is electrically neutral, അതായത് ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണെന്നാണ് പറയുന്നത്. ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ വൈദ്യുതപരമായി ഉദാസീനമാണ്. കാരണം എന്തായിരിക്കും? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ ഈക്വൽ ഇൻ ആൻ ആറ്റം. ഒരാറ്റത്തിലെ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണം ഈക്വലാണ്, തുല്യമാണ്. അതുകൊണ്ടാണ് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പോൾ വൈ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ? ബിക്കോസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഈക്വൽ. ദ പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഡു നോട്ട് അണ്ടർഗോ എനി ചേഞ്ച് ഇൻ എനി ഓഫ് ദ സർക്കംസ്റ്റാൻസസ് മെൻഷൻഡ് അബവ്. അതായത് പ്രോട്ടോൺസിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നില്ല അവിടെ, ഒരു സ്ഥാനത്താൽ ഒരു സാഹചര്യത്തിലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഹെൻസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഗെയിൻസ് അറ്റ്മോസ്റ്റ് സിഗ്നിഫിക്കൻസ്. ദർ ഫോർ ആൻ ആറ്റം ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിലെ പ്രോട്ടോൺസിൻ്റെ എണ്ണം അനുസരിച്ചാണ്. കാരണം ഒരു സർക്കംസ്റ്റാൻസസിലും ഒരു സാഹചര്യത്തിലും പ്രോട്ടോൺസിന് ഒരു സ്ഥാനചലനവും സംഭവിക്കുന്നില്ല. അപ്പോൾ പ്രോട്ടോൺസിൻ്റെ എണ്ണം അനുസരിച്ചാണ് ഒരാറ്റത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കാൾഡ്
അറ്റോമിക് നമ്പർ. അതുകൊണ്ട് ഒരാറ്റത്തിൽ പ്രോട്ടോൺസിൻ്റെ ആകെ എണ്ണത്തിന് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? ഒരു ആറ്റത്തിലെ ആകെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. ദ ലെറ്റർ ഇസഡ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ അറ്റോമിക് നമ്പർ. ഇസഡ് എന്ന ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കാം. അപ്പോൾ മാസ് എ എന്ന ലെറ്റർ ഉപയോഗിച്ച് അറ്റോമിക് നമ്പർ, ഇസഡ് എന്ന ലെറ്റർ ഉപയോഗിച്ച് സൂചിപ്പിക്കാവുന്നതാണ്. ഇഫ് യു നോ ദ അറ്റോമിക് നമ്പർ ഓഫ് ദ ആറ്റം, ദ നമ്പർ ഓഫ് വിച്ച് ആൾ പാർട്ടിക്കിൾസ് ക്യാൻ ബി ഫൗണ്ട്. നമുക്ക് ഒരാറ്റത്തിൽ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ അതിൽ ഏതൊക്കെ പാർട്ടിക്കിൾസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അതായത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ്. പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിന് തുല്യമായിരിക്കും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും. അപ്പോൾ ഏതൊക്കെ പാർട്ടിക്കിൾസിനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇലക്ട്രോൺസിൻ്റെ എണ്ണവും കണ്ടുപിടിക്കാം, പ്രോട്ടോൺസിൻ്റെ എണ്ണവും കണ്ടുപിടിക്കാം. ഇനി അറ്റോമിക് നമ്പർ ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അറ്റോമിക് നമ്പർ ഏതിനൊക്കെ തുല്യമാണെന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണത്തിനും ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനും തുല്യമാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിനും ന്യൂട്രോൺസിൻ്റെ എണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് മാസ് നമ്പർ കിട്ടുന്നത്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് അപ്പോൾ നമുക്ക് മാസ് നമ്പർ അറ്റോമിക് നമ്പർ തന്നാൽ ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. കാരണം മാസ് നമ്പർ എന്ന് പറയുന്ന പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടെ ആകത്തുകയാണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. അപ്പോൾ എന്ത് ചെയ്യാം? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാവുന്നതാണ്. സിമ്പിൾസ് ആർ ആൾസോ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എലമെൻറ്റ്സ്. ദ സിമ്പിൾ ഓഫ് ആൻ എലമെൻറ്റ് റെപ്രസെൻറ്റ് വൺ ഓഫ് ഇറ്റ്സ് ആറ്റം. അതായത് സിമ്പിൾസ് എന്ന് പറയുന്നത് എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഒരു സിമ്പിൾ ഓഫ് ആൻ ആറ്റം റെപ്രസെൻ്റ് ഒരു സിമ്പിൾ എന്ന് പറയുന്ന ഒരു ആറ്റത്തിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ ഒരു ആറ്റത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സിമ്പിൾ ഇപ്പം എൻ എ സോഡിയം അല്ലെ കെ പൊട്ടാസ്യം എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടാസ്യത്തിൻ്റെ ഒരാറ്റം സോഡിയത്തിൻ്റെ ഒരാറ്റം എന്നാണ് സൂചിപ്പിക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം.